ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ലൊരു തീയലായിരുന്നു നമ്മൾ ഉണ്ടാക്കുന്നത്, മുരിങ്ങയ്ക്ക തീയൽ. മുരിങ്ങയ്ക്കയും ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ളൊരു തീയലാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് ഈ മുരിങ്ങയ്ക്ക തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം. നമ്മുടെ മുരിങ്ങയ്ക്ക തീയലിന് ആവശ്യമായിട്ട് ഞാനൊരു 3 മുരിങ്ങയ്ക്ക രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 15 ചെറിയുള്ളി ഇതുപോലെ രണ്ടായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുളി എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള നമ്മുടെ പിഴിപുളി. നമ്മുടെ മുരിങ്ങയ്ക്ക തീയലിന് വറുത്ത് ഇടാൻ വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങയും ഒരു 3 ചെറിയുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് തീ കത്തിച്ചു കൊടുക്കുക. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തീ കുറച്ചിട്ട് വറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നമ്മുടെ തേങ്ങയൊന്ന് 3/4 ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 2 നുള്ള് ഉലുവ ചേർക്കുക. തീയലിനൊക്കെ ഈ ഉലുവ ഒന്ന് ഇച്ചിരി നിങ്ങൾ ചേർത്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ഉലുവ ചേർക്കും. ഇതും കൂടെ ഇട്ട് നമുക്കിനി ബാക്കിയും കൂടെ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി എടുക്കണം. ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമുളം മാറണം. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ചൂടിൽ തന്നെ ഇരുന്നത് മൂത്തോളും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരണം. തീയലിനൊക്കെ നല്ലതുപോലെ അരയണം. നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ട്, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 പറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൊടുത്തു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ 2 ആയിട്ട് കീറി വെച്ചേക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും കൊടുത്തു കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റാം. ഈ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടണം. നമ്മുടെ ചെറിയുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി നമ്മുടെ മുരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിയായി കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് 100 ml കഴിക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക് ചെറിയുള്ളിയൊക്കെ ഒന്ന് ഈ എണ്ണ കടന്നൊന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക്
ഈ അരപ്പ് ഇതിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഈ മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് വേവാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരരക്കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് പിഴിയുള്ളി ഒന്ന് പിഴിഞ്ഞിട്ട് അരിച്ചെടുത്ത നമ്മുടെ പിഴിയുള്ളി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുളിയുടെ അനുസരിച്ച് ഒഴിച്ചാൽ മതി. പുളി നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക, പുളി കുറവ്. നമ്മൾ നേരത്തെ ഒരു കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ, ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കറിയിലോട്ട്. എന്നിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് കുറവാണോ എന്നുള്ളത് നോക്കിയിട്ട് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കും. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.